നമസ്കാരം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരി അലക്സിന്റെ ആത്മഹത്യ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. ലിംഗമാറ്റ ശസ്ത്രക്രിയക്കിടെ സംഭവിച്ച പിഴവിനെ തുടർന്ന് ഗുരുതരമായ ശാരീരിക പ്രശ്നം നേരിടുകയാണെന്ന് കഴിഞ്ഞ ദിവസം അനന്യ വെളിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ജനനം മുതൽ തങ്ങൾ നേരിടുന്ന സാമൂഹിക അവഗണനയുടെ തുടർച്ചയായി അനന്യയുടെ മരണം നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അനന്യയുടെ സുഹൃത്ത് ലിജുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇന്ന് കണ്ടെത്തിയിരുന്നു. വൈറ്റിലയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലിജുവിനെ കണ്ടെത്തിയത്. അനന്യ മരിക്കുമ്പോൾ ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ ലിജുവും ഉണ്ടായിരുന്നു. ലിജു ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയ നേരത്തായിരുന്നു അനന്യ ആത്മഹത്യ ചെയ്തത്. അനന്യയുടെ മരണശേഷം ഇയാൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും ട്രാൻസ്ജെൻഡേഴ്സ് ജസ്റ്റിസ് ബോർഡ് മെമ്പർ കൂടിയായ അവന്തിക. ആ പ്രതികരണത്തിലേക്ക്, അനന്യ എന്നൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വാർത്തകളും ആ കുട്ടിയുടെ പാർട്ട്ണർ ഇന്ന് സൂയിസൈഡ് എന്നുള്ള വാർത്തയും കേൾക്കാനിടയുണ്ടായി. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ട വിധത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. മാത്രമല്ല, മുഖ്യധാര മാധ്യമങ്ങൾ പോലും ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിന്റെ പേര് മറച്ചു വെച്ച് പ്രമുഖ ഹോസ്പിറ്റൽ എന്ന് ആക്കി ഡോക്ടറിന്റെ പേരും മെൻഷൻ ചെയ്യാതെയാണ് വാർത്തകൾ പലതും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഹോസ്പിറ്റലിനെയും ഡോക്ടറെയും സംരക്ഷിക്കുന്ന രീതിക്കാണ് മാധ്യമങ്ങളും ഇപ്പോ മുൻകൈ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരമൊരു അനന്യ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ആയതുകൊണ്ടാണോ ഈ നീതി കിട്ടാതെ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. കാരണം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇതിനു മുന്നേ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആർക്കും ഇതേവരെ നീതി ലഭിച്ചിട്ടില്ല. ഈ ഒരു കാര്യത്തില് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്. നിലവില് ഹോസ്പിറ്റലാണ് ഉത്തരവാദി. കാരണം ഇത്തരം സർജറികൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രോട്ടോകോൾ പോലും പാലിക്കപ്പെടുന്നില്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും WHO ഒക്കെ പ്രോട്ടോകോളും നിലവിലുണ്ട്. ആ പ്രോട്ടോകോൾ പോലെ ഇവര് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പ്രോസസ്, സർജറി പ്രോസസ് എന്ന് പറയുന്നത് ഒരു 2-3 വർഷത്തെ പ്രോസസ്സ് തന്നെയാണ്. ആദ്യം സൈക്കാട്രി വാലിഡേഷനും അതിനുശേഷം നമുക്ക് ഹോർമോൺ തെറാപ്പിയും ഓരോരോ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക, സർജറി ഘട്ടത്തിലേക്ക്, ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുക. ഇപ്പൊ നമ്മുടെ കയ്യിലെ പൈസ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണത്തിന്റെ പേരിലായാലും ഓരോരുത്തരെയും മുഖം കണ്ട് പൈസ പറയുന്ന ഒരവസ്ഥയാണ് ഈ സ്വകാര്യ മേഖലയിലെ പല ഹോസ്പിറ്റലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങള് പലതവണ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിന്റെ സെക്രട്ടറിക്കും ഉൾപ്പെടെ കത്തയച്ചിട്ടുള്ളതാണ് നേരത്തെ. എന്നൊന്നും ഇതുപോലുള്ള റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള സർജറികൾ കൊണ്ടുവരണമെന്നും അവിടുത്തെ ഡോക്ടർമാർക്ക് വിദഗ്ധ പരിശീലനം കൊണ്ടുവന്ന് ഇത്തരം സർജറികൾ ഫ്രീ ആയി നടത്തണമെന്നും ആവശ്യപ്പെട്ട് നമ്മൾ നേരത്തെ പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുള്ളതാണ്. അന്നൊന്നും ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഇടയ്ക്ക് ഈ അനന്യ കൊല്ലപ്പെടുന്നതിന് ഏകദേശം 1 ആഴ്ച മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്കും ആരോഗ്യ വകുപ്പ് മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഉൾപ്പെടെ കത്തെഴുതിയിട്ടുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതര സർജറി സംബന്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുള്ളത്. അതിനും മറുപടി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അനന്യക്ക് ഇതേവരെ നീതി കിട്ടിയിട്ടില്ല. ആ ഹോസ്പിറ്റലിലാണ് അനന്യയുടെ മരണത്തിന് ഉത്തരവാദി. ആ ഡോക്ടറാണ് അനന്യയുടെ മരണത്തിന് ഉത്തരവാദി. അപ്പോ ആ ഡോക്ടറെ ഡ്യൂട്ടിയിൽ നിന്ന് ഡോക്ടറുടെ ഡോക്ടറേറ്റ് ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ അയാൾക്ക് വേണ്ട വിധത്തിലുള്ള പണിഷ്മെന്റ് നൽകിക്കൊണ്ട് തന്നെ അനന്യക്ക് നീതി കൊടുക്കണം, നീതി ലഭിക്കണം. അനന്യയുടെ പങ്കാളിയാണ് ഇപ്പൊ നിലവില് മരിച്ചത്. അത്തരത്തില് ഒരു ചർച്ച ഞങ്ങള് ചില ഗ്രൂപ്പുകളിൽ നടന്നിട്ടുണ്ട്. കാരണം വെച്ചാല് അന്നയുടെ ഒരു ഫോൺ മിസ്സിംഗ് ആണ്, അത് ഇയാളുടെ കയ്യിലാണെന്നൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പല ഫോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അനന്യയുടെ മരണത്തിന് ശേഷം പെട്ടെന്ന് ഇയാളുടെ ഒരു സൂയിസൈഡും അത് ദുരൂഹത ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോ ഇവര് തമ്മിലുള്ള പ്രശ്നമാണോ, സർജറിയുടെ പ്രശ്നങ്ങൾ നിലവിലുണ്ട്, അതിരിക്കെ തന്നെ ഇനി ഇയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതിനെയാണ്. അപ്പൊ അറിയില്ല, കാരണങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. എല്ലാം വിശദമായ ഒരു അന്വേഷണം
വേണം, ജുഡീഷ്യൽ അന്വേഷണം വേണം. ഇനി അനന്യക്ക് നീതി ലഭിക്കണമെങ്കിൽ അതിൽ വിശദമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. അല്ലാണ്ട് ഈ ഒരു അന്വേഷണത്തിന്റെ ഈ ഒരു ഘട്ടത്തിലെ ചൂട്, എല്ലാവർക്കും ചൂട് ഉണ്ടായിട്ട് പിന്നീട് അത് ചൂടാറിപ്പോയി നേരത്തെ മരിച്ചിട്ടുള്ള, മരണപ്പെട്ടിട്ടുള്ള, കൊല്ലപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പോലെ തന്നെ അവർക്കും നീതി, അനന്യക്കും നീതി കിട്ടാതെ പോകുന്നൊരു അവസ്ഥയുണ്ടായ നാളെ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു സംരക്ഷണവും ഇല്ലാത്തൊരവസ്ഥ ആയി മാറും. അത് കാരണം അനന്യക്ക് നീതി ലഭിക്കണം. ട്രാൻസ്ജെൻഡർമാർക്ക് എതിരെ അനുവർത്തിച്ചു വരുന്ന ഇത്തരം ചൂഷണവും വഞ്ചനാപരമായ സമീപനങ്ങളും അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ഇനിയും അനന്യമാർ ആവർത്തിക്കുമെന്ന് നിസ്സംശയം പറയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.